Hi friends, Germany ile enne pole ulla sadharanakarku vendittulla oru video aanu idu. Namukellarkkum salary verna oru savings account undayirikkum. Ennal ee savings account ile nammada cash etra naalu kidunnalum automatically ee cash inde moolyam koranju varum. Adugondu thanne savings account nekkalum ethom nallathu eppozhum investment aanu. Ennal important aayittulla oru karyam നമ്മളെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ എല്ലാ പൈസയും ഇടാതെ പല ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഈ പൈസകൾ ഇടണം എങ്കിൽ മാത്രമേ പിന്നീട് നമുക്ക് അതിന്റെ പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് അപ്പോൾ ആദ്യത്തെ രണ്ട് ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് ടാഗസ് ഗെൽഡ് കോണ്ടോയും അതുപോലെ തന്നെ ഫസ്റ്റ് ഗെൽഡ് കോണ്ടോയും ഇതിലെ ടാഗസ് ഗെൽഡ് കോണ്ടോയില് നമ്മൾ ഒരു ഫിക്സ്ഡ് ഡ്യൂറേഷന് വേണ്ടിയിട്ടായിരിക്കില്ല നമ്മൾ ക്യാഷ് ഇടുന്നത് നമുക്ക് എന്ന് വേണമെങ്കിലും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം അതുപോലെ തന്നെ എന്ന് വേണമെങ്കിലും നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാം ഇതിന് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റും ഉണ്ടായിരിക്കില്ല ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും വാരി ചെയ്തുകൊണ്ടിരിക്കും അടുത്തതായി ഫസ്റ്റ് ഗെൽഡ് കോണ്ടോ അഥവാ നമ്മുടെ നാട്ടിലുള്ള ഫിക്സ്ഡ് അക്കൗണ്ട് ഇതിൽ നമ്മൾ ക്യാഷ് ഇടുന്നത് ഒരു ഫിക്സ്ഡ് ഡ്യൂറേഷനിലായിരിക്കും ഈ ഡ്യൂറേഷൻ കഴിയുന്നതിന് മുന്നേ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റില്ല ഇതൊരു ഇതിന്റെ ഒരു നെഗറ്റീവ് ആണ് ഈ ഫിക്സ്ഡ് അക്കൗണ്ടില് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്നാൽ ഒരു ആവശ്യം വന്നാലും നമുക്ക് ഫിക്സ്ഡ് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റില്ല പക്ഷെ ടാഗസ് ഗെൽഡ് കോണ്ടോന്ന് നമുക്ക് വിഡ്രോ ചെയ്യാം ക്യാഷ് ഇത് കൂടാതെ ഫിക്സ്ഡ് ഗെൽഡ് കോണ്ടോന് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റും ഉണ്ടായിരിക്കും ഈ രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ബേസിക് ആയതുകൊണ്ട് തന്നെ രണ്ടിനും ടോപ്പ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നില്ല മാക്സിമം ഒരു 0.15% മാത്രമേ നമുക്ക് ഇൻട്രസ്റ്റ് ഇതിൽ കിട്ടുന്നുള്ളൂ പക്ഷെ സാധാരണ സേവിങ്സ് അക്കൗണ്ടിൽ ക്യാഷ് ഇടുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഇത്തരം ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അടുത്തൊരു ബെറ്റർ ഓപ്ഷൻ ആണ് സ്റ്റോക്ക് മാർക്കറ്റിംഗ് അഥവാ ETF ജർമ്മനിയില് വാലിഡ് ആയിട്ടുള്ള പെർമനന്റ് റെസിഡൻസ് ഉള്ള ഏതൊരാൾക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം സ്റ്റോക്കുകള് ബൈ ചെയ്യുകയും സെല് ചെയ്യുകയും ചെയ്യാം സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം അതായത് ബ്രോക്കർ അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കെയിലബിൾ ക്യാപിറ്റൽ പോലെയുള്ളവ പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിംഗ് എപ്പോഴും കുറച്ച് റിസ്ക് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും മുന്നേ അടുത്തതാണ് റിയൽ എസ്റ്റേറ്റ് നമുക്ക് വീടുകൾ വാങ്ങി ഒന്നുകിൽ റെന്റിന് കൊടുക്കാം അല്ലെങ്കിൽ നമുക്കത് സെയിൽ ചെയ്യാം നമ്മൾ വീടുകൾ വിൽക്കുകയാണെങ്കിൽ 10 വർഷത്തിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് ലാഭത്തിൽ ടാക്സ് ഇല്ലാതെ നമുക്ക് ആ വീട് വിൽക്കാം ഇനി 10 വർഷത്തിന് ഉള്ളിലാണ് നമ്മൾ വീട് വിൽക്കുന്നതെങ്കിൽ ആ വിൽക്കുന്ന സമയത്ത് നല്ലൊരു തുക ടാക്സ് നമ്മുടെ ലാഭത്തിൽ നിന്ന് നല്ലൊരു തുക ടാക്സ് കൊടുക്കണം ഇനിയിപ്പോ നമ്മൾ വാങ്ങിച്ച വീട് സ്വയം നമുക്ക് താമസിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3 വർഷത്തിന് ശേഷം നമുക്ക് ടാക്സ് ഇല്ലാതെ ഇത് സെയിൽ ചെയ്യാനും സാധിക്കും അടുത്തതാണ് പ്രൈവറ്റ് പെൻഷൻ ഇൻവെസ്റ്റ്മെന്റ് ഓരോ മാസവും നമ്മുടെ സാലറിയിൽ നിന്ന് 9.3% ക്യാഷ് നമ്മൾ അറിയാതെ തന്നെ പബ്ലിക് പെൻഷൻ സിസ്റ്റത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ സെയിം ടൈം നമ്മുടെ എംപ്ലോയറും ഇതുപോലെ തന്നെ 9.3% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ റിട്ടയർമെന്റിന്റെ സമയത്ത് നമുക്ക് ഇതിന്റെ ഒന്നും ലാഭം കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല ഇതിനു വേണ്ടിയിട്ട് നമുക്കൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പെൻഷൻ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം പല രീതിയിലുള്ള പെൻഷൻ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുമെങ്കിലും പലതിലും കുറച്ച് നെഗറ്റീവ് ഉണ്ട് അതായത് നമ്മൾ ലാഭത്തിന് ചെയ്യുന്നത് പിന്നീട് നഷ്ടമാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രൈവറ്റ് പെൻഷൻ ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് വേണം അത് സ്റ്റാർട്ട് ചെയ്യാൻ ഇനിയും ധാരാളം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ബിഗിനേഴ്സ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് ഇനി നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അധികം അറിവില്ലെങ്കിൽ എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറെ കൺസൾട്ട് ചെയ്യണം അവർ നമ്മുടെ ഫാമിലിയുടെ സിറ്റുവേഷനും അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ പ്ലാനുകളും നോക്കിയിട്ട് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ അവർ തന്നെ നമുക്ക് തിരഞ്ഞെടുത്തു തരും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്നതാണെങ്കിൽ തീർച്ചയായും ഞാൻ അതിനെ റിപ്ലൈ ചെയ്തിരിക്കും
അതുപോലെ തന്നെ ഞങ്ങളുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സീ യു നെക്സ്റ്റ് ടൈം.